നമസ്കാരം ഓരോ വ്യക്തികളുടെയും ജീവിതം വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ഓരോ സമയവും വന്നു ചേർന്നുകൊണ്ടേയിരിക്കും ചിലത് ശുഭകരവും ചിലത് അശുഭകരവുമായി തീരാം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ തൊടുകുറിയിലൂടെ മുൻകൂട്ടി അറിയുവാൻ സാധിക്കും ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അതിനായി ഏവരും തന്നിരിക്കുന്നതായ ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക അതിൽ ആദ്യത്തെ ചിത്രം ഗരുഡനകുന്നു രണ്ടാമത്തെ ചിത്രം കാക്കയാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ അമാവാസ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം ആദ്യത്തെ ചിത്രമായ ഗരുഡനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു എന്നാൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിന് മുൻപ് പലവിധ തടസ്സങ്ങളും ദുരിതങ്ങളും നിങ്ങൾ അനുഭവിച്ചു എന്ന് വരാം ആ കാര്യങ്ങൾ നടക്കില്ല എന്ന ചിന്ത പോലും മനസ്സിലേക്ക് കടന്ന് വന്നു എന്ന് വരാം അതിനെല്ലാം ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതൊരു പരിധിവരെ വിജയം കാണും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് കുടുംബത്തിൽ അഭിവൃദ്ധി സമാധാനം കൈവരിക്കുന്ന ചില കാര്യങ്ങൾ വന്നുചേരാം കുടുംബത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ചില പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം ചില വിഷമങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്നുചേരാം സൽസന്താനങ്ങളെ ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ദമ്പതികൾക്ക് സൽസന്ധാനത്തെ തന്നെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാണ് ഇത് വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് തടസ്സങ്ങളാൽ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട് അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം വന്ന് ഭവിച്ചിരിക്കുന്നതായ ചില തടസ്സങ്ങൾ ഒഴിവാകുകയും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി തീരും അതിനാൽ വിദേശയാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യം ചെയ്താലും ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ അവസരങ്ങളാണ് കടന്നു വരിക അതിനാൽ തന്നെ തുടക്കത്തിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും കൂടാതെ പെട്ടെന്ന് തന്നെ എടുത്തു ചാടി ചില തീരുമാനങ്ങൾ എടുക്കുകയോ ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയോ അത്തരം കാര്യങ്ങളിലൂടെ പല നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു മറ്റുള്ളവരുടെ ഉപദേശം മാത്രം കേട്ട് പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകുന്നതാണ് ശുഭകരം പല കാര്യങ്ങളും വിശദമായി പഠിച്ചതിന് ശേഷം മാത്രം തീരുമാനിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതല്ലാതെ തീരുമാനങ്ങൾ എടുക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമോ അല്ലെങ്കിൽ തിരിച്ചടികളോ മാനഹാനി വന്ന് ചേരുന്നതിനോ കാരണമായി തീരാം അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോവുക പെട്ടെന്നുള്ള ഒരു മാറ്റത്തിന് ഇപ്പോൾ സമയം നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന് തന്നെ പറയാം സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറി മറിഞ്ഞ് വരുന്നതാകുന്നു അതിനാൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന രീതിയിലുള്ള ചിന്തകൾ അത് അത്ര ഭൂഷണമല്ല എന്ന കാര്യം ഓർക്കുക കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതികൂലമായ സമയങ്ങൾ മാറി അനുകൂലമായ കാര്യങ്ങൾ വന്നുചേരാം പല കാര്യങ്ങളിൽ നിന്നും ഇപ്പോൾ അത് ചില കാര്യങ്ങൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതിനാൽ വന്നു ചേരുന്ന ആ ദോഷഫലങ്ങൾ ഒഴിവാക്കുവാൻ അത്തരം കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ശുഭകരം അഥവാ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി ചിന്തിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് ശുഭം എന്ന കാര്യവും ഓർക്കുക കൂടാതെ ഈ സമയം പല കാര്യങ്ങളും ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അത്തരം ചിന്തകൾ വിഷമങ്ങൾ നിങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാകുന്നു ഈ സമയം പല കാര്യങ്ങളിലും തീർപ്പുണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പല വ്യക്തികളിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു എങ്കിൽ പോലും അത് വ്യക്തമായി ചിന്തിച്ചതിന് ശേഷം മാത്രമേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പാടു എന്ന കാര്യവും ഓർക്കുക സ്വന്തമായി എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യുന്നതാണ് ശുഭം കുടുംബവുമായി ബന്ധപ്പെട്ട് ചില വിഷമതകൾ അനുഭവിക്കുന്നു എന്ന് തന്നെ പറയാം അതിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേ രണ്ടാമത്തെ ചിത്രമായ കാക്കയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ചില സംസാര രീതികൾ അത് നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം സംസാരം പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് നിസ്സംശയം പറയാം ശ്രദ്ധിച്ച് പല കാര്യങ്ങളും ചെയ്യേണ്ട സമയം കൂടിയാണ് ഇത് എന്നാൽ പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കുക ഭാവിയെക്കുറിച്ച് പല കാര്യങ്ങളും ആലോചിച്ച് ടെൻഷനുകൾ നിങ്ങൾക്കുണ്ട് എന്നാൽ ആ ടെൻഷൻ അനാവശ്യമാണ് അല്ലെങ്കിൽ ആവശ്യമില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക കൂടുതലായും ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് കാരണം ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു അഥവാ ഈശ്വരാധീനം നിങ്ങൾ എന്ന് തന്നെ പറയാം ഒപ്പമുള്ളവരുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ അത് നിങ്ങൾക്ക് വലുതാകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വഷളാകുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക അതല്ല എങ്കിൽ ബന്ധങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു മനഃപൂർവ്വമായി തന്നെ പലരും നിങ്ങളെ അനുകൂലിക്കാത്തതായ അവസ്ഥ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നാൽ ഇത്തരത്തിൽ വന്നു ചേരുന്നതായ തടസ്സങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം അല്പം ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങൾ ചില അവസരങ്ങളിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കേണ്ടതായി വന്നു എന്ന് വരാം എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ഈ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും ഇഷ്ടദേവതയെ ഈ സമയം ആരാധിക്കുന്നതും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഒരു പരിധി വരെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക ശത്രുദോഷത്താൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ പിന്തുടർന്നു എന്ന് വരാം എന്നാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി നടത്തുന്നതിലൂടെ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം പ്രധാനമായും ഒരു വർഷത്തേക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദോഷകരമായി വന്ന് ചേരും എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മറ്റുള്ളവരോട് ഈ സമയം പറയാതിരിക്കുന്നതാണ് ശുഭം അതായത് ചേരുന്ന എല്ലാ ശുഭകരമായ കാര്യങ്ങളെക്കുറിച്ചും മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നത് അത്ര ശുഭകരമല്ല ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ നഷ്ടസാധ്യതകൾ വന്നു ചേരാനോ സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിച്ചു പോകാനോ അത് കാരണമായി തീരും എന്ന് കൂടി മനസ്സിലാക്കുക അമിതമായി വിശ്വസിച്ചവരിൽ നിന്നും ചില തിരിച്ചടികൾ ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാതെ അല്പം സമയം നൽകുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഏത് കാര്യത്തിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകുക നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നിരുന്നാൽ പോലും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇപ്പോൾ ചില തടസ്സങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് പഴയതുപോലെ എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ച് വരിക തന്നെ ചെയ്യും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് പറയാം അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക ഏത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുവാനും നിരാശ വന്നു ചേരുവാനും സാധ്യത ഉണ്ട് അതിനാൽ ഏത് കാര്യവും ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക ചതി വന്ന് ചേരും എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നതിലൂടെ അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും പൊതുവിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക വലിയ മാറ്റം ഉടനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് കൂടി മനസ്സിലാക്കുക